സ്പോർട്സ് ഒരു കരുത്തിൻ്റെയും വേഗതയുടെയും മത്സരമാണ് ശരീരം കരുത്തോടെയും വേഗതയോടെയും കുതിക്കണമെങ്കിൽ ചിന്തകളും അതുപോലെ കരുത്തോടെയും വേഗതയോടെയും മുന്നോട്ട് കുതിക്കണം പക്ഷേ ചില സന്ദർഭങ്ങളിൽ പലപ്പോഴും ഈ മാത്സര്യ ബുദ്ധിക്കപ്പുറത്ത് ചില വേറിട്ട കാഴ്ചകൾ സ്പോർട്സ് മേഖലയിലും കാണാറുണ്ട് സ്പോർട്സ് മേഖലയിലെ പലർക്കും മത്സരവിജയത്തിൻ്റെ അല്ലെങ്കിൽ പരിശീലനത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ വേഗതയുടെയും ചടുലതയുടെയും മാസ്മരികതയുടെയും കഴിവിൻ്റെയും ഒക്കെ അഹങ്കാര ഭാഷ്യമാണോ എന്ന് നമ്മൾ സംശയിക്കുമെങ്കിലും അതിൽ നല്ലൊരു വിഭാഗം ആളുകളും പച്ച മനുഷ്യരാണ് കാരണം തോൽവിയോടും വിജയത്തോടും പൊരുത്തപ്പെട്ട മനസ്സാണ് അവരുടേത് പ്രശസ്തിയുടെ ഉത്തങ്ക ശൃംഖത്തിൽ നിന്ന് പരാജയത്തിൻ്റെയും പ്രശസ്തിയില്ലായ്മയുടെയും കുറ്റപ്പെടുത്തലിൻ്റെയും ഒക്കെ താഴ്ചയിലേക്ക് വല്ലാതെ പലരും കൂപ്പുകുത്തി വീഴുന്നത് കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധേയമായ രണ്ട് കാഴ്ചകൾ എൻ്റെ ചിന്തകളിലൂടെ കടന്നുപോയി ഒന്ന് നമ്മുടെ നീരജോപ്ര ജാവലിനെറിഞ്ഞപ്പോൾ വേദിയിലിരുന്ന് ഫോട്ടോ എടുത്ത ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്തയും അതോടൊപ്പം തന്നെ ബാഴ്സ വിടുമ്പോൾ പൊട്ടിക്കരഞ്ഞ നമ്പർ ടെൻ ജേഴ്സിക്കാരൻ ലയണൽ മെസ്സി എന്ന ഫുട്ബോൾ മാന്ത്രികൻ്റെ സങ്കടവും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നീരജ് ചോപ്ര ജാവലിനെറിഞ്ഞ് സ്വർണം നേടിയപ്പോൾ രസികനായ ഒരു മലയാളി അടിയിലെഴുതി ഇതവിടെ ആയതുകൊണ്ട് നടന്നു കേരളത്തിലായിരുന്നെങ്കിൽ മാസ്ക് ഇടാത്തതിന് രണ്ടായിരം രൂപ ഫൈൻ ഫൈനടിച്ചേന് അത് മലയാളിയുടെ രസിക ചിന്തയുടെ ഭാഗമാണ് പക്ഷേ ഇത്തരമൊരു നീരജ് ചോപ്രയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരാൾ ചരിത്രത്തിലുണ്ട് അയാൾ നീരജോപ്രയുടെ വിജയം കൊണ്ട് മാത്രമല്ല ജാവലിൻ എന്ന് പറയുന്ന ഈ മത്സര ഇനത്തിൽ നൂറ് മീറ്ററിന് മുകളിൽ ചരിത്രത്തിൽ ഒരാളെ എറിഞ്ഞിട്ടുള്ളൂ അത് വേറെ ആരുമല്ല ജർമ്മനിയുടെ ഉവേ ഹോണാണ് നൂറ്റിനാല് പോയിൻറ്റ് എട്ട് മീറ്ററാണ് അദ്ദേഹം എറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് ചരിത്രത്തിൽ ഇന്നുവരെ ആരും തിരുത്തിയിട്ടില്ല ഈ മനുഷ്യൻ നീരജ് ചോപ്ര മെഡൽ നേടുമ്പോൾ ഗാലറിയിലിരുന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ നീരജ് ചോപ്രയ്ക്ക് പരിശീലനം നൽകുന്നത് ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ തനിക്ക് നഷ്ടപ്പെട്ട സ്വർണ്ണമെഡൽ മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം അതേ പ്രായക്കാരനിലൂടെ ഈ കോച്ച് തിരിച്ചു പിടിച്ചതിൻ്റെ സന്തോഷമാണ് അദ്ദേഹം പങ്കുവച്ചത് യഥാർത്ഥത്തിൽ നൂറ് മീറ്ററിനപ്പുറത്തേക്ക് ഇത് പായിക്കുക എന്ന് പറയുന്നത് ആ കൈകളുടെ ശക്തി അപാരമാണ് ആ റെക്കോർഡ് ഒരു ഒളിമ്പിക്സിനും ഇതുവരെ മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഹോണിന് ഒളിമ്പിക്സിൽ പങ്കെടുക്കാനും കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അമേരിക്കയിൽ നടന്ന ഒളിമ്പിക്സ് ബഹിഷ്കരിച്ച രാജ്യങ്ങളിൽ കിഴക്കൻ ജർമ്മനിയും ഉണ്ടായിരുന്നു ബഹിഷ്കരിച്ച രാജ്യങ്ങൾ ചേർന്ന് സംഘടിപ്പിച്ച ഫ്രണ്ട്ഷിപ്പ് ഗെയിംസിൽ ജാവലിനെറിയാൻ പോയാണ് നൂറ്റിനാല് മീറ്റർ താണ്ടി ഹോൺ ലോകത്തിൻ്റെ കണ്ണ് തള്ളിച്ചത് ആദ്യമായിട്ടാണ് ഒരാൾ ഈ ജാവലിൽ സെഞ്ചുറി അടിക്കുന്നത് അന്നത്തെ ഒളിമ്പിക്സ് സ്വർണ്ണമെടൽ ജേതാവ് എറിഞ്ഞത് എൺപത്തി ആറ് പോയിന്റ് ഏഴ് ആറ് മീറ്റർ മാത്രമായിരുന്നു എന്നാൽ പിന്നീട് ജാവലിൻ നിയമങ്ങൾ പരിഷ്കരിക്കുകയും നിലവിലുണ്ടായിരുന്ന ലോക റെക്കോർഡുകൾ മായിച്ചു കളയുകയും ചെയ്തു അങ്ങനെ ഹോണിൻ്റെ നൂറ്റിനാല് പോയിന്റ് ആറ് എട്ട് മീറ്റർ വീരചരമം പ്രാപിച്ച റെക്കോർഡായി നാളിതുവരെ മറ്റാർക്കും മറികടക്കാനാവാതെ ഒളിമ്പിക്സിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ട് പങ്കെടുക്കാനാവാതെ താൻ സൃഷ്ടിച്ച റെക്കോർഡ് നേട്ടം അദ്ദേഹം അതേ പ്രായത്തിലുള്ള ശിഷ്യനിലൂടെ ഇന്ത്യക്കാരനിലൂടെ നേടിയപ്പോൾ ഗാലറിയിലിരുന്ന് ഫോട്ടോ എടുക്കുന്ന ദൗത്യമാണ് അദ്ദേഹം നിർവഹിച്ചത് ഇന്ത്യയുടെ ആദ്യത്തെ അത്ലറ്റിക് മെഡലിലേക്കുള്ള ഏറിന് ശേഷം ജാവലിൻ പോയ ഭാഗത്തേക്ക് പോലും നോക്കാതെ അത്രമേൽ നിശ്ചയത്തോടെ വിജയത്തിലേക്ക് കൈയുയർത്തി തിരിഞ്ഞു നടന്ന നീരജോപ്രയെ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ മനുഷ്യൻ ഏതായാലും ആ മനുഷ്യനെക്കുറിച്ചുള്ള അതിൻ്റെ സ്വാഭാവികത ഹൃദയം കവരുന്നതാണ് മനോഹരമാണ് രണ്ടാമത്തെ സംഭവമാണ് ഞാൻ ലയണൽ മെസ്സിയുടേത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ലോകത്തെ മുഴുവൻ കീഴടക്കിയ ലോകം മുഴുവൻ ആരാധകനുള്ള ഫുട്ബോൾ കളിയുടെ രാജകുമാരനാണ് ലയണൽ മെസ്സി മനോഹരമായ ട്രിബിളിങ്ങും പോലെ പായുന്ന ഓട്ടവും അടിക്കുന്ന പന്തിനെ ഒരു കവിത പോലെ കല പോലെ വരയ്ക്കാനും വളയ്ക്കാനുമൊക്കെ കഴിവുള്ള അത്ഭുത കാലുകളുള്ള ആ മനുഷ്യൻ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു കുഞ്ഞിനെ കൊച്ചുകുഞ്ഞിനെപ്പോലെ പൊട്ടിക്കരഞ്ഞു കാരണം എന്താണെന്നല്ലേ ഏതാണ്ട് പതിമൂന്നാം വയസ്സിൽ ബാഴ്സയിൽ ചേർന്ന ആ ക്ലബിനോട് വിട പറയുന്ന നിമിഷത്തിലാണ് വെറുമൊരു മനുഷ്യനായി ലയണൽ മെസ്സി പൊട്ടിക്കരഞ്ഞത് എൺപത്തിയേഴ് ജൂൺ ഇരുപത്തിനാലിനാണ് അർജൻറ്റീനയിലെ ഒരു സ്റ്റീൽ കമ്പനിയിൽ ജോലിക്കാരനും അതുപോലെ തന്നെ തൂപ്പുകാരിയായ അമ്മയ്ക്കും മൂന്നാമനായിട്ടൊരു കുട്ടി ജനിക്കുന്നത് അവൻ്റെ പേരായിരുന്നു ലയണൽ മെസ്സി പിന്നീട് മധ്യ അർജൻറ്റീനയിലെ ഏറ്റവും വലിയ നഗരമായ റൊസാരിയോയിലാണ് അദ്ദേഹം വളർന്നത് വളർന്ന കാലം അത്രയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾക്കൊപ്പമായിരുന്നു എന്നാൽ പിന്നീട് അദ്ദേഹം ജനിച്ച കുറച്ച് നാളുകൾക്ക് ശേഷം തെക്കേ അമേരിക്കൻ രാജ്യം സാമ്പത്തിക തകർച്ചയായതോടുകൂടി കടം വീട്ടാൻ കഴിയാത്തതിനാൽ അല്ലെങ്കിൽ അമിത പണപ്പെരുപ്പവും അതുമായി ബന്ധപ്പെട്ട പെസവയുടെ മൂല്യത്തകർച്ചയും തകർച്ചയും കലാപവുമെല്ലാം വന്നുപെട്ട് ആകെ തകർന്നു പോകുന്നൊരു സ്ഥിതി വന്നു മിക്കവാറും എല്ലാ മധ്യവർഗ കുടുംബങ്ങളെയും നടുക്കിയ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരാളായിരുന്നു ലയണൽ മെസ്സിയും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ജീവിക്കാനായി ഏതു തരം ജോലിയോടും മല്ലിട്ടു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം കടുപ്പമേറിയ ഫുട്ബോൾ പ്രേമിയായ ഒരു കുടുംബത്തിൽ വളർന്ന ലാപ്പുൽഗയ്ക്ക് ചെറുപ്പം മുതൽ തന്നെ ഫുട്ബോൾ കളിക്കാനുള്ള അഭിനിവേശം വളർന്നു കുട്ടി പിച്ചവെക്കാൻ തുടങ്ങിയപ്പോൾ അച്ഛനൊരു ഫുട്ബോൾ വാങ്ങിക്കൊടുത്തു അങ്ങനെയാണ് മെസ്സിക്ക് ഫുട്ബോളിനോടുള്ള കമ്പം തുടങ്ങുന്നത് നാല് വയസ്സുള്ള കൊച്ചു ബാലനിൽ ഒരു ഫുട്ബോൾ മാന്ത്രികനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ മുത്തശ്ശിയായ ഒലിവേര ക്വിസിറ്റിനെയാണ് ഈ മാന്ത്രികൻ്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞതും അവരെ മെല്ലെ മെല്ലെ ഈ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയതും മെസ്സിയുടെ ചെറിയ പൊക്കം കാരണം കളിക്കാൻ സമ്മതിക്കാത്ത കോച്ചുമായി ഈ മുത്തശ്ശി തർക്കിച്ചു പിന്നീട് ആ തർക്കം ഫലം കണ്ടു യുവാവ് പകരക്കാരനായി ഇദ്ദേഹത്തെ കൊണ്ടുവരികയും അദ്ദേഹം രണ്ട് ഗോളുകൾ നേടി മെസ്സിയുടെ ടീം വിജയിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഓരോ തവണയും ഗോൾ നേടുമ്പോൾ ലയണൽ മെസ്സി ആ വിജയത്തെ മുത്തശ്ശിക്ക് സമർപ്പിക്കുന്നത് പിന്നീട് പിന്നീട് ഒരുപാട് മേഖലകളിലൂടെ മെസ്സി മുന്നേറിക്കൊണ്ടിരുന്നു അങ്ങനെ പതിനൊന്നാമത്തെ വയസ്സിലാണ് വളർച്ചയ്ക്കാവശ്യമായ ഒരു ഹോർമോണിൻ്റെ കുറവ് മെസ്സിക്കുണ്ടെന്ന് കണ്ടെത്തുകയും ആ ഹോർമോണിൻ്റെ കുറവ് ശരീരത്തിൽ ഉള്ളതുകൊണ്ട് രക്തസമ്മർദ്ദം കുറയാനും കൊളസ്ട്രോളിൻ്റെ അളവ് കൂടാനും പെട്ടെന്ന് ക്ഷീണിക്കാനും സാധ്യതയുണ്ടായിരുന്നു എങ്കിൽ പോലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വപ്നവുമായി ഫുട്ബോൾ ഭ്രാന്തുമായി ഓരോ മൈതാനങ്ങളിലും കറങ്ങി നടന്നുകൊണ്ടേയിരുന്നു അദ്ദേഹത്തിൻ്റെ ചികിത്സാ ചെലവ് ആ കുടുംബത്തിനോട് സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമായിരുന്നു ഒരു മാസം ഏകദേശം തൊള്ളായിരത്തോളം ഡോളർ അദ്ദേഹത്തിനായി ചെലവാക്കാൻ വന്നിട്ടുണ്ട് ഈ ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് പ്ലേറ്റ് എന്ന ക്ലബ്ബ് മെസ്സിയെ ഏറ്റെടുക്കുന്നതിൽ നിന്നും പിന്മാറുകയായിരുന്നു പക്ഷേ തോറ്റുകൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ വേദനകളൊക്കെ അദ്ദേഹം തന്നെ മറന്ന് കളിപ്പന്തുമായി മുന്നേറുന്നതിൻ്റെ ഇടയിലാണ് പതിനൊന്നാം വയസ്സിൽ ബാഴ്സലോണ ക്ലബിൻ്റെ ഡയറക്ടർ മെസ്സിയെ ബാഴ്സലോണ ക്ലബിലേക്ക് എടുക്കാൻ തീരുമാനിക്കുന്നത് പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റാളുകൾക്കാർക്കും മെസ്സിയെ എടുക്കുന്നത് ചിന്തിക്കാൻ പോലും ആകുന്നതായിരുന്നില്ല അതുകൊണ്ട് അന്നത് നടന്നതുമില്ല പിന്നീട് രണ്ട് മാസങ്ങൾക്ക് ശേഷം അവർ വിളിച്ചു വരുത്തുകയും കരാർ ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു ഈ കരാറിൻ്റെ കാര്യം തന്നെ വളരെ തമാശയാണ് സാധാരണ രീതിയിലുള്ള ഒരു മുദ്ര പേപ്പറിലായിരുന്നില്ല ഈ കരാർ ഒപ്പിട്ട് കൊടുത്തത് വെറും നാപ്കിൻ ഷീറ്റിലാണ് ഈ കരാർ എഴുതി ഒപ്പിട്ടിട്ടുണ്ടായിരുന്നത് അതോടുകൂടി മെസ്സിയുടെ മുഴുവൻ ചികിത്സാ ചെലവും ബാഴ്സലോണ ക്ലബ്ബ് ഏറ്റെടുക്കുകയായിരുന്നു അതോടൊപ്പം ബാഴ്സലോണയുടെ യൂത്ത് അക്കാദമിയിൽ മെസ്സി പന്ത് തട്ടാൻ ആരംഭിക്കുകയും പരിശീലിക്കുകയും ചെയ്തു തൻ്റെ ചികിത്സാ ചെലവ് മുഴുവൻ ഏറ്റെടുത്ത ബാഴ്സലോണ ക്ലബിന് ഒന്ന് പകരമായിട്ട് ചെയ്യണം എന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വേദനയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മാക്സിമം ഡെഡിക്കേറ്റഡായി എല്ലാം സമർപ്പിച്ച് അദ്ദേഹം ഫുട്ബോൾ കളിക്കാൻ തുടങ്ങി അങ്ങനെ പതിനാറാം വയസ്സിൽ ബാഴ്സയ്ക്ക് വേണ്ടി ആദ്യമായി കുപ്പായമണിഞ്ഞു ആ ഒരു മത്സരത്തിൽ മെസ്സി ഉള്ളതുകൊണ്ട് ബാഴ്സലോണ ജയിക്കുകയായിരുന്നു രണ്ടായിരത്തി മൂന്ന് നവംബർ പതിമൂന്നിന് പോർട്ടോയ്ക്കെതിരെയായിരുന്നു ഈ മത്സരം പിന്നീട് അങ്ങോട്ട് മെസ്സിയുടെ കാലമായിരുന്നു മെസ്സിയുടെ യുഗം തുടങ്ങുകയായിരുന്നു മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ വലിപ്പം കുറഞ്ഞ വ്യക്തിയാണ് മെസ്സി പക്ഷേ മെസ്സിയുടെ ഫുട്ബോൾ മാന്ത്രികതയുടെ വലിപ്പത്തോളം മറ്റാർക്കും ഉയരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം അദ്ദേഹത്തിൻ്റെ ഡിസബിലിറ്റികളെ ഒന്നും പരിഗണിക്കാതെ കഴിവുകളെ മാത്രം തിരിച്ചറിഞ്ഞ് അതിനെക്കുറിച്ച് ചിന്തിച്ചാണ് അദ്ദേഹം മുന്നേറിയത് അതുകൊണ്ട് തന്നെ തൻ്റെ ചെറിയ കാലുകൾ കൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കുകയും രണ്ട് വർഷങ്ങൾ കഴിഞ്ഞ് രണ്ടായിരത്തി അഞ്ച് മെയ് ആയപ്പോഴേക്കും ആ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന പേര് മെസ്സിയെ തേടി മുന്നോട്ടെത്തി കാലം മുന്നോട്ട് പോയപ്പോൾ ഇരുപത്തിയഞ്ചാം വയസ്സിൽ ലാലികയിൽ ഇരുന്നൂറ് ഗോളുകൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന ബഹുമതി മെസ്സിയെ തേടി വരികയാണ് ഇന്നിപ്പോൾ മെസ്സിയുടെ കയ്യിൽ ആറ് ബാലൻ ഡിയോർ അവാർഡുകളും അഞ്ച് ഗോൾഡൻ ബൂട്ടുകളുമുണ്ട് ഒരു പക്ഷേ മെസ്സിയെന്ന് പറയുന്ന ആ ബാലൻ തനിക്ക് അസുഖമാണെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുകയായിരുന്നുവെങ്കിൽ ഇന്ന് നാം അറിയുന്ന മെസ്സി ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല ഒപ്പം തൻ്റെ രോഗവും സ്ഥിതിയും ഒക്കെ മറികടന്ന് തന്നെ ക്ലബ്ബിലേക്ക് ക്ഷണിച്ചിരുന്നില്ലെങ്കിൽ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ചായക്കടയിൽ ജോലി ചെയ്യുമായിരുന്നു മെസ്സി പക്ഷേ ഫുട്ബോളിനോടുള്ള ഇഷ്ടവും അതുമായി ബന്ധപ്പെട്ട സമർപ്പണവും അതിനേക്കാൾ ഉപരി ബാഴ്സലോണ എന്ന ക്ലബിന് അദ്ദേഹത്തിനോട് തോന്നിയ ഇഷ്ടവുമൊക്കെ ഒരു വലിയ ചരിത്രത്തിൻ്റെ ഭാഗമായി തീരുകയായിരുന്നു അങ്ങനെ പതിമു പതിനൊന്നാം വയസ്സ് മുതൽ ഏതാണ്ട് ഇത്രയും കാലയളവ് വരെ ഒപ്പം നിന്ന ബാഴ്സലോണ ക്ലബ്ബാണ് ഇപ്പോൾ അദ്ദേഹം വിടേണ്ടി വരുന്നൊരു സ്ഥിതി വന്നത് ആ വിടേണ്ടി വരുന്ന സ്ഥിതി വന്നപ്പോൾ വെറുമൊരു പിഞ്ച് കുഞ്ഞ് കരയുന്നത് പോലെ പൊട്ടി കരഞ്ഞുകൊണ്ട് പത്രസമ്മേളന വേദിയിൽ നിന്ന് ഉറക്കെ മെസ്സി വിളിച്ചു പറഞ്ഞത് താനൊരു ഫുട്ബോൾ മാന്ത്രികനാണെന്നല്ല ഹൃദയം വേദനിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണെന്ന് കാരണം കടലിരമ്പുന്ന ഓർമ്മകൾ ആ മനുഷ്യൻ്റെ ഉള്ളിലൂടെ കടന്നു പോയിട്ടുണ്ടാകാം മുത്തശ്ശി കടന്നു പോയിട്ടുണ്ടാകാം മാതാപിതാക്കൾ കടന്നുപോയിട്ടുണ്ടാകാം ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ഒരിക്കലും ഒരു ഫുട്ബോളറാകാൻ കഴിയില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു ഭൂതകാലത്തിൻ്റെ വേദന കടന്നുപോയിട്ടുണ്ടാകാം അതെ ചിലപ്പോഴൊക്കെ കരയുമ്പോഴാണ് നാം മനുഷ്യരായിത്തീരുന്നത് അല്ലെങ്കിലും മനുഷ്യർക്കാണ് വികാരങ്ങൾ ഹൃദയത്തിലൂടെ ഓർമ്മകളായി പായിച്ചുകൊണ്ട് ഇതുപോലെ പൊട്ടിക്കരയാനാകുന്നത് അതിൽ പ്രതിഭയും പ്രകാശവും പോളിഷ്ഡ് പേഴ്സണാലിറ്റിയും ഒന്നും ഒരു തടസ്സമല്ല അങ്ങനെ തടസ്സപ്പെടുത്തുന്നവർ കൃത്രിമ വ്യക്തിത്വങ്ങളുടെ ഉടമയാണ് അതെ മെസ്സി നീ ഫുട്ബോൾ മാന്ത്രികൻ മാത്രമല്ല ഹൃദയത്തിൽ നിറയുന്ന മനുഷ്യത്വത്തിൻ്റെ ആഴമുള്ള ചിന്തകളുള്ള കണ്ണു നിറയിക്കുന്ന ഒരു പിഞ്ചുകുഞ്ഞിനെപ്പോലെ തേങ്ങി തേങ്ങി കരയാനുള്ള ആ മനസ്സിൻ്റെ ഭാവം നീ പ്രകടിപ്പിച്ചതിലൂടെ നീ വലിയൊരു മനുഷ്യനായി കൂടി മാറുകയാണ് നിനക്ക് ഇനിയും പ്രശസ്തമായ ഒരു ഫുട്ബോൾ ജീവിതവും അതിനേക്കാൾ അതിനേക്കാളുപരി നിൻ്റെ സൗഹൃദങ്ങളും അല്ലെങ്കിൽ നിൻ്റെ ആരാധകരെയുമൊക്കെ ഒരു ആരാധകരെയുമൊക്കെ ലോകം പ്രതീക്ഷിക്കുന്ന ഒരു മാനവികതയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ നിൻ്റെ പ്രചോദനങ്ങൾക്കാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു വിജയാശംസകൾ